Hi everyone, welcome back to Xylem Learning. In the we discuss here, what is a travelogue or travel essay? What is a travelogue? What is a travel essay? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ടിപ്സാണ് നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടത്, അതുപോലെ തന്നെ ഒരു ട്രാവലോഗിൻ്റെ മോഡലുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നമുക്ക് നേരെ തന്നെ കാര്യത്തിലേക്ക് വരാം. ട്രാവൽ എസ്സേ ഓർ ട്രാവലോഗ്, ഓക്കെ, യാത്രാ വിവരണം എന്ന് പറയും മലയാളത്തിൽ. എന്താണിത്? ട്രാവൽ റൈറ്റിംഗ് ഇസ് എൻ അക്കൗണ്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഇൻ ട്രാവലിംഗ്. ട്രാവലിംഗിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളാണല്ലോ നമ്മൾ അനുഭവക്കുറിപ്പായിട്ട് ട്രാവലോഗിൽ എഴുതുന്നത്. ഇറ്റ് ഇസ് എ ട്രാവൽ പ്ലസ് മോണോലോഗ്. അതൊരു ട്രാവൽ പ്ലസ് മോണോലോഗ് ആണ്. ഒരാൾ മാത്രം സംസാരിക്കുന്ന ഒരു ഒരു എന്താ പറയുക, ലിറ്റററി പീസ് ആണ്, വർക്ക് ആണ് അല്ലെ. ഇറ്റ് ഇസ് നോട്ട് ആൻ അക്കാഡമിക് റൈറ്റിംഗ്. അതൊരു അക്കാഡമിക് റൈറ്റിംഗ് അല്ല. ഇതാണ് എന്താണ് ട്രാവലോഗ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് വേണ്ടുന്ന കുറച്ച് ഗൈഡ് ലൈൻസിലേക്ക് വരാം. Travelogue should inform as well as entertain. Travelogue should inform as well as entertain. നമ്മൾ ഇൻഫർമേഷൻ നൽകണം ആ സ്ഥലത്തെ കുറിച്ച്. നമുക്ക് ഇൻഫർമേഷൻ തരിക മാത്രമല്ല, അതേക്കുറിച്ചുള്ള ഒരു നല്ല എന്റർടൈൻമെന്റ് കൂടെ ആവണം നമുക്ക് ഏത് ഈ ട്രാവലോഗ് എന്ന് പറയുന്നത്. സോ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു എന്താ പറയുക, വിരസമായ രീതിയിലല്ല എഴുതേണ്ടത്, കുറച്ച് എന്റർടൈനിങ് ആയ രീതിയിൽ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ട് നമ്മൾ എഴുതണം. അതുപോലെ സോ ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി അട്രാക്റ്റീവ്. അതുകൊണ്ട് തന്നെ അത് വായിക്കണമെങ്കിൽ അതിന് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇറ്റ് ഷുഡ് ബി ടോൾഡ് ഇൻ ദ പാസ്റ്റ് സെൻസ് ആൻഡ് ഫസ്റ്റ് പേഴ്സൺ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. കാരണം അത് കഴിഞ്ഞുപോയ കാര്യമാണല്ലോ അല്ലെ, യാത്ര നടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രാവലോഗ് എഴുതുന്നത്. സോ അത് പാസ്റ്റ് ടെൻസിലാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ അത് ഫസ്റ്റ് പേഴ്സൺ നറേഷനിലായിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ യാത്ര പോയി വന്നിട്ട് ഞാൻ എഴുതുന്നതാണ് എൻ്റെ ട്രാവലോഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഐ എന്ന് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ വെൻ ടു ദെയർ അല്ലെ, വി വെൻ ദെയർ എന്നൊക്കെ പറയുന്ന ഫസ്റ്റ് പേഴ്സണിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഗിവ് എ കാച്ചി ടൈറ്റിൽ. നല്ല കാച്ചി ആയിട്ടുള്ള, അട്രാക്റ്റീവ് ആയിട്ടുള്ള, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ടൈറ്റിൽ കൊടുക്കണം. ഗിവ് ഡീറ്റെയിൽസ് ആൻഡ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്ലേസ്. ആ സ്ഥലത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വ്യക്തമായ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണമൊക്കെ ആ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. അടുത്തത്, ദർ ഷുഡ് ബി എ സബ്ജക്റ്റീവ് ആൻഡ് ഇമോഷണൽ ഇൻസൈറ്റ്. അതിനകത്തൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള, ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇൻസൈറ്റ് ഉണ്ടാവണം. ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ ഈ പക്ക ഫോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് സാധാരണ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കോൺവെർസേഷണൽ ടോൺ ക്യാൻ ബി യൂസ്ഡ്. ഒരാൾ സംഭാഷണം, സഞ്ചാരത്തിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, യാത്രാ വിവരണം ഒരു സംഭാഷണ രൂപേണൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഹൈലൈറ്റ് ദ വേരിയസ് അട്രാക്ഷൻസ് ഓഫ് ദ പ്ലേസ്. സ്ഥലത്ത് നമ്മൾ കാണുന്ന മറ്റു ചില അട്രാക്ഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളിലെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഹൗ ടു റൈറ്റ്, എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ആ പേഴ്സണൽ ഇംപ്രഷൻ ഷുഡ് ബി സോറി അവർ പേഴ്സണൽ ഇംപ്രഷൻ അബൌട്ട് ദ പീപ്പിൾ, എനിത്തിങ് സ്പെഷ്യൽ വി ഹാവ് നോട്ടീസ്ഡ് ദെയർ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് പറയാന്നുള്ളതാണ് പറയുന്നത്. ആ പേഴ്സണൽ ഇംപ്രഷൻ അബൌട്ട് ദ പീപ്പിൾ, അവിടെ നമ്മൾ കണ്ട ആളുകളെ കുറിച്ചുള്ള നമ്മുടെ ഒരു പേഴ്സണൽ ഇംപ്രഷൻ. അതുപോലെ തന്നെ എനിത്തിങ് സ്പെഷ്യൽ വി ഹാവ് നോട്ടീസ്ഡ് ദെയർ, നമ്മൾ കണ്ടിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ, അവിടെ കണ്ടിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് അവിടെ എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു റുഡിയാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ആളുടെ ഒരു ഓട്ടോബയോഗ്രഫിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സോറി അദ്ദേഹത്തിന് ട്രാവലോഗ് ആണ്, അത് ഓട്ടോബയോഗ്രഫിക്കലാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്, അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, ആ ചായക്കട ഭയങ്കര ഫേമസ് ആണ്, സെമൂസൊക്കെ ഫേമസ് ആണ്. അപ്പോൾ ആളുകളൊക്കെ അവിടെ ഇറങ്ങിയിട്ട്, ബസ്സിൽ നിന്നും ഇറങ്ങിയിട്ട് പിൽഗ്രിംസ് ഒക്കെ അവിടെ നിന്നും സെമൂസ കഴിക്കാറുണ്ടായിരുന്നു എന്ന് സെമൂസ ഈറ്റേഴ്സ് എന്ന് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട്. സോ അതുപോലെയുള്ള സ്പെഷ്യൽ തിങ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്തതൊക്കെ എന്ത് ചെയ്യാം, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് പറയാനുള്ള ഈ ഒരു ട്രാവലോഗ്, നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഈ ട്രാവലോഗ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലം അല്ലെങ്കിൽ വേഗമായിട്ടുള്ള ഹിൻസ് തന്നിട്ടുള്ളതായിരിക്കും. സോ നമുക്ക് ആഡ് ഓൺ ചെയ്യാം, പല കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടൺ ഇൻ സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജിലായിരിക്കണം എഴുതേണ്ടത്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒഴിവാക്കുക. എ ഗുഡ് ട്രാവലോഗ് ഇൻസ്പയർസ് ദ റീഡർ ടു വിസിറ്റ് ദ പ്ലേസ്. ഒരു ട്രാവലോഗ് എഴുതുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത് ആ റീഡറിന് എന്ത് തോന്നിക്കണം, അത് സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ട്രാവലോഗ് ആയിരിക്കണം നമ്മൾ എഴുതുന്നത്. ഇതാണ് ഹൗ ടു റൈറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഞാൻ പറയുന്നത്. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ടൈറ്റിൽ എങ്ങനെയുള്ളതായിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു
കാച്ചി ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. കുറച്ച് മോഡൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഊട്ടിയിലേക്കാണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം, എൻ അമേസിംഗ് ജേർണി എന്നൊരു ഹെഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ ഊട്ടി എ നാച്ചുറൽ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊരു ഹെഡിങ് കൊടുക്കാം, എ മെമ്മറബിൾ ജേർണി ടു ഊട്ടി, അൺഫൊഗറ്റബിൾ ഡേയ്സ് ഇൻ ഊട്ടി, an amazing trip to ooty, a trip to ooty എന്ന് മാത്രം ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ അത് സ്ഥലത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അൺഫർഗറ്റബിൾ ഡേ ഡേയ്സ് ഇൻ ഊട്ടി, അല്ലെങ്കിൽ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു അടിപൊളി ടൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ്, അപ്പൊ ടൈറ്റിൽ കഴിഞ്ഞു, ഇനി നമ്മൾ എങ്ങനെയാ, യു ക്യാൻ ബിഗിൻ വിത്ത് എ കോട്ട്. ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ, വായനക്കാരിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ, എക്സാമിനറിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരു കോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു കോട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോട്ടിംഗ് ഉണ്ടാവില്ലേ, ആ കോട്ടിംഗ് വെച്ചിട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ്, ഇതിങ്ങനെ കോട്ടിംഗ് ഒക്കെ എത്രയും പഠിച്ചു നോക്കാം, നമുക്ക് എന്തായാലും ഒരു ട്രാവലോഗ് വരും, ട്രാവലേഴ്സ് വരും അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു കോട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. കുറച്ച് കോട്ട്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ട്രാവലുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ചില കോട്ടുകളാണ്. ജോബ്സ് ഫിൽ യുവർ പോക്കറ്റ്സ്, അഡ്വഞ്ചേഴ്സ് ഫിൽ യുവർ സോൾ എന്ന് പറയുന്ന ഒരു കോട്ട് കൊടുക്കാം. ജോബ്സ് ഫിൽ യുവർ വാട്ട് പോക്കറ്റ്സ്, നിങ്ങളുടെ പോക്കറ്റ്സ് അല്ലെ, ദെൻ adventures fills your soul എന്ന് പറയുന്ന ഒരു കോട്ട്. നെക്സ്റ്റ്, റിമെമ്പർ ദാറ്റ് ഹാപ്പിനെസ് ഇസ് എ വേ ടു ട്രാവൽ നോട്ട് എ ഡെസ്റ്റിനേഷൻ. റിമെമ്പർ ദാറ്റ് ഹാപ്പിനെസ് ഇസ് എ വേ ടു ട്രാവൽ നോട്ട് എ ഡെസ്റ്റിനേഷൻ. വേറൊരു കോട്ട്, ദ വേൾഡ് ഇസ് എ ബുക്ക് ആൻഡ് ദോസ് ഹു ഡു നോട്ട് ട്രാവൽ റീഡ് ഓൺലി വൺ പേജ്. നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. ദെൻ ട്രാവൽ ഇസ് ദ ഓൺലി തിങ് യു ബൈ ദാറ്റ് മേക്സ് യു റിച്ചർ. ട്രാവൽ ഇസ് ദ ഓൺലി തിങ് യു ബൈ ദാറ്റ് മേക്സ് യു റിച്ചർ. ബാക്കിയുള്ള എല്ലാം നമ്മൾ വാങ്ങുന്നത് വെച്ചാൽ നമ്മൾ പണം പോവുക ചെയ്യുന്നത് അല്ലെ. ട്രാവൽ അങ്ങനെയല്ല, നമ്മളെ റിച്ചർ ആക്കിക്കൊണ്ടേയിരിക്കും. ലൈഫ് ഇസ് എ ട്രിപ്പ്, ട്രാവലിംഗ് ഇസ് ലിവിംഗ് മെനി ലൈഫ്സ്. ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾ ജീവിച്ചു തീർക്കലാണ് എന്ന് പറയുകയാണ് നമ്മുടെ ഈ കോട്ടിംഗ്സിലൂടെ ഉദ്ദേശിക്കുന്ന അഞ്ച് കോട്ടിംഗ്സ്. എന്നുണ്ടെങ്കിൽ ഏത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷൻ അടിപൊളിയായിട്ട് കൊടുക്കാം. നെക്സ്റ്റ് വൺ, ബോഡി ഓഫ് ദ ട്രാവലോഗ്. ട്രാവലോഗിന്റെ ബോഡി എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ നമ്മൾ പറയുന്നു, വാട്ട് ഡിഡ് വി ഗോ, എന്താണ് ആദ്യം പറയേണ്ടത്, നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ ആ സ്ഥലത്തിന്റെ പേര്, നെയിം ഓഫ് ദ പ്ലേസ്, ഇതാണ് ആദ്യം പറയേണ്ടത്. ഓക്കെ, വാട്ട് ഡിഡ് വി ഗോ എന്ന കാര്യം പറയാം, ആ സ്ഥലത്തെ കുറിച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. വെൻ ഡിഡ് വി ഗോ, എത്ര മണിക്കാണ് നമ്മൾ പുറപ്പെട്ടത്, ഏത് ദിവസമാണ് നമ്മൾ പുറപ്പെട്ടത്, ഈ കാര്യങ്ങൾ പറയാം. ഹൗ ഡിഡ് വി ഗോ, എങ്ങനെ നമ്മൾ പോയി എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ, അതിന്റെ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, എങ്ങനെയാണ് പോയത്, എന്ത് വാഹനത്തിലാണ് നമ്മൾ പോയത്, ഈ കാര്യങ്ങളൊക്കെ. വിത്ത് ഹോം ഡിഡ് വി ഗോ, നമ്മൾ ആരുടെ കൂടെയാണ് പോയത്. വാട്ട് ഡിഡ് വി സീ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തിങ്സ് വി ഒബ്സർവ്ഡ്, അവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു. വൈ ഡിഡ് വി ഗോ, എന്തിനു വേണ്ടി നമ്മൾ പോയി, അതൊരു എന്താണ് ലെഷർ ട്രിപ്പ് ആയിരുന്നോ, അല്ലെങ്കിൽ സ്റ്റഡി ടൂർ ആയിരുന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവസാനം നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കണം. കൺക്ലൂഷനിൽ നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം ആളുകൾക്ക്, ടു ദ വിസിറ്റേഴ്സ്, അവിടെ കാണാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള, വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള, അതായത് നിങ്ങൾ ഈ ഊട്ടിയിൽ പോകുന്ന സമയത്ത് ഈ സ്പോട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ മറക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ 24 കിലോമീറ്റേഴ്സ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ എത്താം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സജഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. സോ അതായിരിക്കാം നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ, ഈ ഒരു 7 പോയിന്റുകൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ട്രാവലോഗ് എന്ന് പറയുന്ന കാര്യം വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു ഒരു സാമ്പിൾ ട്രാവലോഗ് നോക്കാം. ഓക്കെ, യു വിസിറ്റഡ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിംഗ് ദ സമ്മർ ഹോളിഡേയ്സ്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. യു വിസിറ്റഡ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിംഗ് ദ സമ്മർ ഹോളിഡേയ്സ്, റൈറ്റ് എ ട്രാവൽ എസ്സേ ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ സ്കൂൾ മാഗസിൻ അബൌട്ട് ദ പ്ലേസ് യു വിസിറ്റഡ്. സ്കൂൾ മാഗസിനിലേക്ക് ഇതേ കുറിച്ചിട്ട് ട്രാവലോഗിന്റെ എഴുതാനാണ് അവർ പറയുന്നത്. അപ്പൊ ഡിസ്ക്രിപ്ഷൻസ് അവർ ഹിൻസ് തന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്ലേസ്, ജേർണി ദേർ ആൻഡ് ബാക്ക്, ക്ലൈമറ്റ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, സ്പെഷ്യൽ അട്രാക്ഷൻസ് എക്സെട്ര, ഇതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് സ്ഥലം ഏതാന്ന് പറഞ്ഞിട്ടില്ല, ഏത് സ്ഥലം ഉപയോഗിക്കുക, നിങ്ങൾക്ക് പരിചയമുള്ളൊരു സ്ഥലം നിങ്ങൾ കണ്ടുവെക്കുക. മൂന്നാറാണ് ഇവിടെ ഞാൻ തന്നിരിക്കുന്ന ഈ ഒരു എക്സാമ്പിൾ ഉള്ളത്. എ മെസ്മറൈസിംഗ് ബ്യൂട്ടി സ്പോട്ട് എന്നൊരു ഹെഡിങ് കൊടുത്തു, ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹെഡിങ് കൊടുത്തു. Kerala is known as the goats and country and Munnar is one of them. The place is full of rolling hills, stunning tea plantations, spice plantations and more, much more. It is an ideal holiday destination to unwind your all your stress. Every year we used to visit famous destinations in our country. This year we planned a long trip to the mind-blowing heaven of peace of God's own country, Kerala. We wanted to explore the place and enjoy its unfolded splendor as a part of our family recreation. We planned a trip with a family so that we can enjoy ourselves together. It was a hot day when we begin from our hometown.
But as we moved towards her, we felt very pleasant and cool. On our way, we enjoyed the flora and fauna, plants and animals, valleys, hills and waterfalls. The best thing about is green velvety gardens everywhere. We loved walking along with this and we have taken a lot of photos there. The endless waterfalls we were amused by the scenery over there. Iravikulam National Park is another wonderful experience. In this national park, we saw an animal that is about to extinct, Nilgiri Thar. The echo point was a thrilling experience where we had fun shooting our names loudly, shouting our names loudly and hearing it back the same way. We also went to Blossom International Park, which is a garden with the admirable flowers and mind-blowing surroundings. Then the last one, our summer vacation to Munnar was a fascinating conclusion. Munnar is an unforgettable experience in our life. The natural serenity or scenery, waterfalls, then rivers and much more that we found there kept us so attached to the place. We did not feel like leaving the place. We would all love to visit Munnar again to find out the അൺഎക്സ്പ്ലോർഡ് സ്പോട്സ്. കാണാത്ത ഇനിയും സ്ഥലങ്ങളുണ്ടാവും മൂന്നാറിൽ, അവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇനിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഒന്ന് ടെൻറ്റ് ചെയ്യുക ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്. ഒരു ട്രാവലോഗ് അല്ലെങ്കിൽ ട്രാവൽ എസ്സേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ തന്നിട്ടുള്ള ആ 7 പോയിന്റ്സും 5 കോട്ടിങ്സും അതുപോലെ തന്നെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ഒന്ന് ഓടിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മൈൻഡിലേക്ക് വരും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ എഴുതിയാൽ മതി. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ആൻ ഹെർക്കുലർ ടാസ്ക്. ഒരു കാര്യം മറന്നുപോരുത്, 8 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് ഇത് വരിക. സോ അത്യാവശ്യം നന്നായിട്ട് എഴുതാനുണ്ടാവും. സോ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല ഒരു രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. നിങ്ങൾ പോയ സ്ഥലമാകുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് ട്രാവൽ എസ്സേ എഴുതി ഫുൾ മാർക്കും വാങ്ങിക്കാം. താങ്ക് യു.